കുടുംബം പോറ്റുന്നതിന് വേണ്ടി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഓട്ടോ ഓടിക്കുന്ന സുഹൃത്തുക്കൾ നമുക്കിടയിലുണ്ട്. ജീവിക്കാനായി നെട്ടോട്ടമോടുന്നതിനിടയിൽ യാത്രക്കാരായി കയറുന്ന പലരും ഇവരുടെ ജീവന് ഭീഷണിയായും മാറുന്നു. അത്തരത്തിൽ നടന്നൊരു കൊലപാതകമായിരുന്നു എറണാകുളം പള്ളുരുത്തിയിൽ പുത്തൻപുരയ്ക്കൽ വീട്ടിൽ ബൈജു എന്ന ഓട്ടോ ഡ്രൈവറുടെ. ബലമായി മുക്കിപ്പിടിച്ചുകഴിഞ്ഞാലും ആൾക്ക് മരണം സംഭവിക്കാം. അത് എങ്ങനെ സ്വാഭാവിക മരണമാകും. രണ്ട് കണ്ടെയ്നർ ലോറികളിൽ നിന്നും പണം കൈമാറുന്നത് കണ്ടെന്നും കഞ്ചാവിന്റെയും ബ്രൗൺ ഷുഗറിന്റെയും ബിസിനസ് വരെ അവർക്കുണ്ടെന്നും ബൈജു അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, ഞാൻ അധികം നാളുണ്ടാവൂല, ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൻ, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുണ്ട്. എറണാകുളം സൗത്ത് പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവറായിരുന്നു ബൈജു. 2015 ജൂലൈ 6 എറണാകുളത്തെ മരക്കടവ് പാലത്തിനടുത്തുള്ള ഒരു ചെറിയ കുളത്തിൽ ബൈജുവിനെ മുങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു. അവൻ ചെറുപ്പം മുതലേ നീന്താൻ അറിയാമായിരുന്നു. മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാത്തിനും സ്മാർട്ടായിട്ടുള്ള ഒരു പയ്യനായിരുന്നു. അവൻ ഒരാളെയും എടാപോടാ എന്ന് വിളിക്കാതെ ബൈ ബൈ എന്ന് എല്ലാരും വിളിക്കുള്ളൂ. നിങ്ങൾ തമ്മിൽ ഇടി വെക്കൂ എന്നും, പക്ഷെ ഇപ്പൊ ഇല്ലാണ്ടായപ്പോഴാണ് ആ വേദന എന്താണെന്ന് അറിയണത്. പെരുന്നാളിന്റെ അന്ന് ഒരു 12:30 ഇവിടുന്ന് പെരുന്നാളിന് കൂട്ടുകാരൻ ക്ഷണിച്ചിട്ട് ക്ഷണിച്ചെന്നും പറഞ്ഞിട്ട് ഇവിടുന്ന് പോയത്. വിൻസൺ എന്ന് പറഞ്ഞവനാണ് ഇവിടെ വന്ന് വിളിച്ചോണ്ട് പോയത്. വഴിയിൽ ഇരുന്നവൻ ഉറങ്ങിക്കിടന്ന കൊച്ചിനെ വിളിച്ചെണീപ്പിച്ച് കൊണ്ടുപോയതാ. ഞങ്ങൾ പറഞ്ഞതാണ് പോവാണ്ട, നമുക്ക് വൈകുന്നേരം ബീച്ചിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഇല്ല, പെരുന്നാളിന് കൂട്ടുകാരന്മാര് ക്ഷണിച്ചതാണ്, എനിക്ക് പോകണം, എല്ലാവരും എന്നെ കാത്ത് അവിടെ നിൽപ്പുണ്ടാവും, അപ്പൊ ബീച്ചിൽ നമുക്ക് പിന്നൊരു ദിവസം പോകാം എന്നൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തോടുകൂടിയാണ് ഇവിടുന്ന് പോയത്. അവൻ ഒരാളുടെ അടുത്തും ഒരു വഴക്കിനോ ഒരു കുറ്റകൃത്യങ്ങൾക്കോ ഒന്നും പോകാത്ത ഒരാളായിരുന്നു. ബൈജു മുങ്ങി മരിച്ചതായി പറയുന്ന ഈ കുളത്തിന് ആഴം വളരെ കുറവാണ്. ഈ കുളത്തിൽ ഒരു മുങ്ങിമരണം സംഭവിക്കാൻ സാധ്യതയും വളരെ കുറവാണ്. കാരണം കടലിലും കായലിലും നല്ലതുപോലെ നീന്തി പരിചയമുള്ള ഒരു വ്യക്തിയായിരുന്നു ബൈജു. ഞങ്ങൾ ചെറുപ്പം മുതലേ ഈ പള്ളുരുത്തി ദേശത്ത് കാണുന്ന സകലമാന കുളങ്ങളും തോടുകളും പുഴകളും മീൻ പിടിച്ചും അങ്ങനെയൊക്കെ വളർന്നു വന്നവരാണ്. ബൈജു നല്ലവണ്ണം നീന്തുന്ന ഒരു വ്യക്തിയുമായിരുന്നു. ഈ പറയുന്ന കുളം 50 ഉള്ള കുളം, ആ കുളത്തിൽ മുങ്ങിമരണം ഞങ്ങൾ യോജിക്കില്ല. കാരണം അതിലും വലിയ പുഴയിലായാലും ടൂറ് പോയാലും വരിചില്ലാത്ത വെള്ളച്ചാട്ടമാണ്, അവിടെ പോയി നീന്തുന്നവനാണ്. ഏറ്റവും താഴ്ചയുള്ള സ്ഥലമാണ് 10 എന്ന സ്ഥലം, ആരും ഇറങ്ങില്ല. ആ സ്ഥലത്ത് ബൈജു പോയിട്ട് വലിയ വലിയ മീനൊക്കെ പിടിച്ചുകൊണ്ട് ചെമ്പല്ലി പോലുള്ള മീനുകളൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുന്ന ആ ബൈജു ഈ 50 കുളത്തിൽ പോയി മരിക്കേണ്ട ഒരു രീതിയും ഇതുവരെ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കാത്തൊരു കാര്യമായിട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞ് പോകുന്ന ഒരു ശരീരപ്രകൃതക്കാരനല്ല, അല്പം കാര്യശേഷിയുള്ള വ്യക്തിയാണ്. അവൻ പുറത്തു പോയി കുളിക്കുന്ന ഒരാളും അല്ല, ഈ വീട്ടിൽ നിന്ന് കുളിച്ചിട്ടേ പുറത്തോട്ട് പോകുള്ളൂ, അല്ലാണ്ട് കൂട്ടുകാരെ കൂടി ഇങ്ങനെ കുളത്തിലാ പുഴയിലാ പോയി കുളിക്കുന്ന ഒരാളും അല്ല. കൂട്ടുകാർ കൂടെ കുളിച്ചിരുന്നവരെ അല്ല അവിടെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് പറയണം. ഈ കൂടെ കുളിച്ചിരുന്നവർ ആ സമയത്ത് എവിടെയായിരുന്നു? ഇതൊക്കെ ഒരു ശരിക്കും ഒരു ദുരൂഹതയുണ്ട്. റംസാനുമായി ബന്ധപ്പെട്ട് ആ പള്ളി കമ്മിറ്റി ഭാരവാഹികളും അവിടുത്തെ പ്രദേശവാസികളും ആ കുളം ക്ലീൻ ചെയ്ത് കുളത്തിൻ്റെ സൈഡിൽ ഗ്രില്ലടിച്ചതാണ്. ആ കുളത്തിൽ ഒരു പായലോ ഒരു പൂപ്പൽ പോലോ ഇല്ലാത്ത സമയത്താണ് ബൈജു അവിടെ മരണപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഈ കുളം കണ്ടാലറിയാം, ആ കുളം ചെറിയൊരു കുളമാണ്. ആ കുളത്തിൽ ചെളിയോ അടിയിൽ പായലോ വള്ളികളോ ഒന്നുമില്ല. ആ സംഭവ സ്ഥലത്ത് ഇങ്ങനെ ഒരു മരണം ഞങ്ങൾ ആരും വിശ്വസിക്കില്ല. ബൈജുവിൻ്റെ വീടിന് പടിഞ്ഞാറ് വശമുള്ള ചാലുകളിൽ പലരും
അങ്ങനെ മരണത്തെ അഭിമുഖീകരിച്ചപ്പോൾ അവിടെന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണെന്നും അതുകൊണ്ട് ഇങ്ങനെ കുളത്തിൽ മുങ്ങി മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ള സംശയം നിൽക്കുന്നു. അതുകൊണ്ട് ഇത് ദുരൂഹത ഉള്ള മരണമാണ്. സന്ധ്യ കഴിഞ്ഞാൽ ആൾ സഞ്ചാരം വളരെ കുറഞ്ഞ സ്ഥലത്താണ് ബൈജുവിന്റെ മരണം നടന്നിരിക്കുന്നത്. ബൈജുവിന്റെ മരണം നടന്നെന്ന് പറഞ്ഞ കുളം, ആ കുളവും ആ പരിസരവും ഇത്തിരി നിഗൂഢമായ ഒരു സ്ഥലമാണ്. വൈകിട്ട് ഒരു 6 മണി 6:30 മണി കഴിഞ്ഞാൽ ആ പരിസരത്ത് കൂടി അധികം ആൾ സഞ്ചാരമില്ലാത്ത സ്ഥലങ്ങളാണ്. ആകെ പള്ളിയിൽ പോകുന്നവർ അതിലെ പോകും. പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവർ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് പോരും. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് ബൈജുവിൻ്റെ ആ മരണത്തിൽ സംശയം ഉണ്ടാക്കാനുള്ള കാരണം. ആ പെരുന്നാളിൻ്റെ അന്ന് പള്ളിക്കകത്ത് ജനങ്ങൾ നിസ്കരിക്കാൻ കയറുന്ന സമയം വരെ മരക്കടവെന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടി ഓട്ടോറിക്ഷ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ബൈജുവിനെയും കൂട്ടി അവിടെ ഇരിക്കുകയും അതിനുശേഷം ആണ്ടവംകുളം എന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ ജനക്കൂട്ടം കണ്ട കാരണം അവർ അവിടെ നിന്ന് നേരെ ഈ മുസുർക്ക പള്ളിയുടെ കുളത്തിൽ വന്ന് അവിടെ ഈ വിശ്വാസികളായ പ്രാദേശികവാസികളെല്ലാം പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയ സമയത്ത് ആരുമില്ലാത്ത വിജനമായ സമയത്താണ് ഇവനെ അവിടെ വെള്ളത്തിൽ ഇറക്കുകയും ഇങ്ങനെയുള്ള ദുരൂഹതയിലേക്ക് കാര്യങ്ങൾ നീക്കുകയും ചെയ്തത്. മരക്കടവ് പാലത്തിൻ്റെ അവിടെ കപ്പലണ്ടി മുക്കിലേക്ക് അപ്പോൾ ആ കുളത്തിലേക്ക് തിരിയണം. അവിടെ വണ്ടി ഒതുക്കിയിട്ടിട്ട് വണ്ടിയിൽ ബൈജു, സീറ്റിൽ റിൻസനും ബാഗിൽ ബൈജുവും ബാക്കി 3 പേരും മാറി നിൽക്കണം. എന്തോ ആരെയോ കാത്ത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന പോലെ അങ്ങനെ തന്നെയാണ് ടെൽവിൻ പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്തേക്കണത്. ബൈജുവിനെ വളരെ ട്രാപ്പിലാക്കി അവരവിടെ കൊണ്ടുപോയിട്ടുള്ളതാണ്. പിന്നെ ബൈജുവിൻ്റെ ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഇതിലിപ്പോൾ പ്രതിയായിട്ടുള്ളവർ. ഫിറോസ്, ഫഹദ്, അരുൺ അങ്ങനെ പറയുന്നവർ. ഈ കളിചിരികൾക്കിടയിൽ എവിടെയോ ബൈജുവിന്റെ ജീവൻ അപായപ്പെടുത്തുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് ആരോ ഒരാൾ നടത്തിയിട്ടുണ്ട്. പഞ്ചാബും ബ്രൗൺ ഷുഗറും എല്ലാത്തിൻ്റെയും പരിപാടി അവിടെയുണ്ട്. അമ്മ പറയണ പോലെയൊന്നുമല്ല ഇവന്മാർ. ഇവന്മാർക്കൊക്കെ വേറൊരു മുഖമുണ്ട്. എപ്പോഴും ഇവിടെ പറയണ വാക്കാണത്. ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ശരിക്കിനുള്ള കൂട്ടുകാരൊന്നും അല്ല. ഇവനെ ചതിയിൽപ്പെടുത്താൻ വേണ്ടി മാത്രം കൂട്ട് കൂടിയതാണ് ആ സമയത്ത് വേണ്ടി, അവനെ ചതിയിൽപ്പെടുത്താൻ വേണ്ടി മാത്രം. ശവം ഇങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ തന്നെ ഒരു 3-4 പേര് കയറി വരണേ. അരുണും ഫഗദും എന്ന് പറഞ്ഞവനൊക്കെ കൂടി കയറി വന്നിട്ട് ഞാൻ വിളിച്ചിട്ടാ വൈജു വന്നത്. എൻ്റെ വീട്ടിലാണ് ക്ഷണിച്ചത്. ഞാനാണ് അവനെ വിളിച്ചത്. പക്ഷെ എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചത്. അപ്പോൾ വേറൊരാൾ പറഞ്ഞേ അല്ല ഇവൻ്റെ വീട്ടിൽ നിന്ന് ആഹാരം കൊടുത്തില്ല, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചത്. അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടാണ് അവർ വന്നവരൊക്കെ സംസാരിച്ചത്. ബൈജുവിനെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ച വ്യക്തി കൂട്ടുകാരുടെ കയ്യിലേക്ക് ബൈജുവിനെ ഏൽപ്പിച്ചപ്പോ ബൈജുവിന് ശ്വാസമുണ്ടായിരുന്നു. കൊലപാതകമാണെന്ന് കരുതാൻ കാര്യമെന്ന് വെച്ചാല് ഈ അപകടം നടന്ന സമയത്ത് അടുത്തുള്ള ഒരു ബഷീർ എന്ന് പറഞ്ഞ ചേട്ടനാണ് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ രക്ഷപ്പെടുത്തി ഒരു കൂട്ടുകാരൻ്റെ കയ്യില് ബൈജുവിനെ ഏൽപ്പിക്കുമ്പോൾ ശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പിടിക്കാൻ നേരത്ത് ശ്വാസം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവര് പിന്നെയും കുളത്തിലിട്ട് എന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഫസ്റ്റ് എടുത്ത് കൊടുത്തത് ഫിറോസിന്റെ കയ്യിൽ ആ പിള്ളേരാ. അപ്പൊ ശ്വാസം ഉണ്ടായിരുന്നു. ഫിറോസ് താഴേക്ക് തന്നെ ഇട്ട് കളഞ്ഞു. ആ പോയ പോക്കിൽ ബഷീറ ചെന്നിട്ട് ബൈജുവിനെ പൊക്കിയെടുക്കണം. അപ്പോഴത്തേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞു. എന്റെ മോനെ അങ്ങനെ ഈ ലോകത്തുനിന്ന് തന്നെ ഇല്ലാണ്ടാക്കിയവര് അവരുടെ രഹസ്യങ്ങളൊന്നും പുറത്തു പോകാത്ത വിധം അവരാക്കിയെടുത്ത്. അന്ന് മരിച്ച ദിവസം മോർച്ചറി കിടത്തിയ ദിവസവും ഇവരോട് ഞാൻ സംസാരിച്ചു. സംസാരിച്ചപ്പോഴെല്ലാം ഇവരെല്ലാവരും പറഞ്ഞത് പരസ്പര വിരുദ്ധമായ കാര്യം.
ഒന്നാമത്തെ കാര്യം കൂടെ രക്ഷപ്പെടുത്താൻ ചാടി എന്ന് പറയുന്നത് നീന്താൻ അറിയാൻ പാടില്ല അവനെ വണ്ണം കൂടുതലാണ് അവന്റെ കാബാവുള്ള ബൈജു ആ ബൈജുനെ രക്ഷപ്പെടുത്താതെ ഈ പറയുന്ന വണ്ണം കൂടിയ ഈ ഒരു കൂട്ടുകാരനെ രക്ഷപ്പെടുത്തിയാണ് ഇവർ ചെയ്തെന്നാണ് പറയുന്നത് 17 വയസ്സുള്ള മൂന്ന് പിള്ളേർ കണ്ടതെന്ന പിള്ളേർ പറയുന്നത് ഇവൻ പൊങ്കി വരണനുസരിച്ച് ഇവർ തലക്ക് പിടിച്ച് താത്തി കൊടുത്തെന്ന അവർ ബുദ്ധിയോടുകൂടിയാ ചെയ്തേക്കണത് അപ്പോൾ ഓസ്ട്രേലിയൻ ജയം കയറുമ്പോൾ മൂക്കിന് ഒരു മുറിവുണ്ടായിരുന്നു അതുപോലെ കാലിന്റെ ബാക്ക് വശം ഉപ്പുചിയുടെ മേളിലായിട്ട് ഒരു മുറിവുണ്ടായിരുന്നു അപ്പോൾ ലെൻസിൽ വെള്ളം കയറി എന്ന് പറഞ്ഞു അത് വക്കീലും പറഞ്ഞു അങ്ങനെ തന്നെ വരുവൊളിച്ചിട്ട് ലെൻസിൽ വെള്ളം കയറി മരിച്ചെന്ന് അവർക്ക് വരുത്തി തീർക്കാൻ അവർ കരുതിക്കൂട്ടി തന്നെ അങ്ങനെ ചെയ്തതാ കേവലം 200 രൂപ ഓട്ടോ ചാർജ് വന്ന ട്രിപ്പിന് വേണ്ടി 2000 രൂപ ബൈജുവിന്റെ പോക്കറ്റിൽ ഇട്ട് കൊടുത്ത ഒരു വ്യക്തി ആ വ്യക്തിയെ പറ്റി പിന്നീട് കാര്യമായ അന്വേഷണം ഒന്നും ഉണ്ടായിട്ടില്ല ഇവന്റെ വണ്ടിയിൽ കുഴൽപ്പണം കയറ്റിക്കൊണ്ട് ഇവൻ അറിയാതെ തന്നെ പല ആൾക്കാരും കള്ളപ്പണം കൊണ്ടുപോകാറുണ്ട് ഇവന് 200 ഓട്ടോ ഓടി കഴിഞ്ഞാൽ അവർ 2000 രൂപ എടുത്ത് കൊടുക്കും അപ്പോൾ ഇവൻ പറയും എനിക്ക് 200 ഓട്ടോൾ എനിക്ക് 2000 രൂപ ആവശ്യമില്ല എന്തിനാണ് ഇത്ര കാശ് തന്നെ എന്ന് ചോദിക്കുമ്പോൾ അതിരിക്കട്ടെ എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് ഇവനെ ഏൽപ്പിക്കാറുണ്ട് അപ്പോഴാണ് ഇവന് ഇതിനെക്കുറിച്ചൊക്കെ ഡൗട്ട് വരാൻ തുടങ്ങിയത് ഇത് ഇവന്മാരുടെ കയ്യിലുള്ള ബാഗിനകത്ത് ഇരിക്കുന്ന കാശ് കള്ളപ്പണമാണെന്നുള്ളത് ആ രീതിയിൽ അവൻ എന്നോട് പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഓട്ടോ സ്റ്റാൻഡിൽ രാത്രി കാലങ്ങളിൽ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് അത് ഇവൻ അറിയാമായിരുന്നാണ് പിന്നീടുള്ള അറിവ് പിന്നെ ഒരു ദിവസം ബൈജു പണിക്ക് പോയിട്ട് തിരിച്ചു വന്ന് ഭാര്യ ഷർട്ടും പാൻറ്റും കഴുകാനെടുത്തപ്പോൾ പൈസ കിടക്കാൻ പോക്കറ്റില്ല അല്ലേ ഏട്ടാ ചേട്ടാ ഓട്ടോ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഈ പൈസ എവിടെ നിന്നാ ചോദിച്ചു അത് ഇന്നലെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ചെറിയ ഓട്ടോ ഉണ്ടായിരുന്നു അത് മട്ടാഞ്ചേരിക്കായിരുന്നു ഓട്ടം 200 രൂപയുടെ ഓട്ടോ ഉണ്ടായിരുന്നുള്ളു അയാൾ എനിക്ക് 1000 രൂപ തന്നു നിർബന്ധിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് തന്നതാ പൈസ ബൈജുന് കള്ളനോട്ട കഞ്ചാവ അങ്ങനെയുള്ള കുഴൽപ്പണത്തിൻ്റെ പരിപാടിയോ ഒന്നുമില്ല പക്ഷേ അവർക്കൊരു ദിവസം പോകാൻ പറ്റാതെ ഇപ്പം ബൈജുവിനെ വിട്ടതാ ബൈജുവിനെ വിട്ടപ്പോൾ ബൈജുന് 1000 രൂപ കിട്ടി ബൈജു അത് വെളിച്ചത്താക്കി ഞാൻ നിങ്ങളെ കൂടി ഇല്ലാന്നും വിളിച്ചു പറഞ്ഞു തന്റെ ജീവൻ അപകടത്തിലാണെന്ന് ബൈജുവിന് തോന്നി തുടങ്ങിയതുകൊണ്ടായിരിക്കണം ബൈജു ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞത് ഒരു ദിവസം പറഞ്ഞിരുന്നു എനിക്ക് എന്തെങ്കിലും സംഭവിക്കും ഞാൻ അധികം നാളുണ്ടാവൂല ഒന്നില്ലെങ്കിൽ ഞാനല്ലെങ്കിൽ അവൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ആരാണെന്ന് പേരൊന്നും പറഞ്ഞിട്ടില്ല എന്റെ മോനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് വേറെ പണിയാണ് അവര് ഇന്ന് കുറച്ച് ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷം തന്നെ ഫോൺ എടുത്തിട്ട് പറഞ്ഞു ഏ ബായ് എന്നെ ഇനി നാളെ തുടങ്ങി പണിക്ക് വിളിക്കരുതട്ടാ ഞാൻ നിങ്ങളുടെ യൂണിയനും ഇല്ല ഞാൻ പോവുകയാണ് BJP ഞാൻ പോവുകയാണ് അങ്ങനെ തന്നെയാവും പറഞ്ഞത് രണ്ട് മക്കളുടെ മുഖത്തിട്ട് നോക്കുമ്പോഴും ഞങ്ങൾ ചങ്ക് തരണം അതുങ്ങള് നാളെ അച്ഛൻ വരും സ്റ്റാർ തൂക്കണ്ടേ അച്ഛൻ വന്നിട്ട് സ്റ്റാർ തൂക്ക അമ്മുന്റെ ബർത്ത്ഡേ അല്ലേ അച്ഛൻ വന്നിട്ട് കേക്ക് മുറിക്ക ഇതൊക്കെ ഓരോ ദിവസങ്ങളും കേക്കുമ്പോ പൊടിഞ്ഞു പോണേ ചങ്ക് രാത്രി ഓട്ടോ ഓടിക്കുന്നതിനിടയിൽ രണ്ട് കണ്ടെയ്നർ ലോറികളിൽ നിന്നും പണം കൈമാറുന്നത് കണ്ടെന്നും കഞ്ചാവിന്റെയും ബ്രൗൺ ഷുഗറിന്റെയും ബിസിനസ് വരെ അവർക്കുണ്ടെന്നും ബൈജു അമ്മയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ബൈജു എന്നോട് ഒരു ദിവസം വണ്ടി ഓടി വന്നപ്പോഴത്തേനും എന്നോട് ചോദിച്ചായിരുന്നു അമ്മ ആരെ കത്തായി നിൽക്കണത് പാൽ കൊടുക്കാൻ പോവാതെ പേപ്പർ വായിക്കാൻ നിനക്ക് എന്താ ഞാൻ ഇവിടെ നിൽക്കണേല് അപ്പൊ ജിഷയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പേപ്പറിന് വേണ്ടി കാത്തു നിൽക്കണേ ഇവിടെ അപ്പൊ പറഞ്ഞു ഈ പേപ്പറൊക്കെ എന്ത് ജിഷടേക്ക് എന്ത് അതൊക്കെ ഒന്നുമല്ല നമുക്കറിയോ രണ്ട് കണ്ടെയ്നർ പണം വന്നിട്ട് അതെങ്ങോട്ടാ പോയ ആരുടെ വീട്ടിലേക്കാ കൊണ്ടുപോയ നമുക്കറിയോ എനിക്കറിയാം നമുക്ക് ആ ഒരു വാക്കവും പറഞ്ഞു പക്ഷെ ഇതൊക്കെ സത്യമാണെന്ന് നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു രണ്ട് വണ്ടി പൈസ കണ്ടെയ്നറിൽ പൈസ വന്ന് ഇറക്കുന്നത് ഇവൻ വ്യക്തമായിട്ട് കണ്ടതാണ് 4 സൈഡ് ആള് നിന്ന് വാച്ച് ചെയ്തോ എന്നറിയില്ല ഇനി അവർ അവരെങ്ങനെ അറിഞ്ഞു ബൈജുവിന് ഇതറിയാം എന്നും അറിയാൻ പാടില്ല നിസ്സാരം ഒരു ഓട്ടോ ഓടിക്കുന്ന ഈ ഫഹദ് എന്ന് പറഞ്ഞവന് ബ്യൂട്ടി പാർലർ കാസറ്റ് DVD ഷോപ്പ് അങ്ങനെ സകല സംവിധാനങ്ങളും ഉണ്ട് അങ്ങനെ അവനൊരു ഫ്ലാറ്റിലാണ് അവൻ താമസിക്കുന്നത് ഒരു ഓട്ടോ തൊഴിലാളിയുടെ ജീവിതം പരമാവധി എത്ര രൂപ ഒരു ദിവസം കിട്ടുമെന്ന് നമുക്ക് വ്യക്തമാണ് ഇത്തരം ബിസിനസ്സുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നത്
നമ്മുടെ രഹസ്യ അന്വേഷണ വിഭാഗം അറിയുന്നില്ലേ? ബൈജു ഓട്ടോ ഓടിച്ചിരുന്ന സ്റ്റാൻഡിലെ തൊഴിലാളികൾക്ക് ഈ മരണത്തിന്റെ സത്യാവസ്ഥ അറിയാം. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വയ്ക്കുമ്പോൾ ഒന്ന് ഓർക്കുക, നിങ്ങൾ മൂലം നീതി കിട്ടാതെ വരുന്നത് അകാലത്തിൽ പൊലിഞ്ഞ ബൈജുവിന്റെ ആത്മാവിനാണ്. ഒരു ഊമക്കത്തൂരം വന്ന് ആ ഊമക്കത്തിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴും അവർക്ക് പറയാനൊരു പേടിയുണ്ട്. ആ പേടിയുള്ളത് കൊണ്ട് അവർ മുന്നോട്ട് വന്നില്ല. പക്ഷെ ഇതിൽ ഈ പറയുന്ന പ്രതികളെന്ന് പറഞ്ഞിരിക്കുന്ന പേരുകളിൽ ആർക്കൊക്കെ ഇതിന്റെ സത്യാവസ്ഥ അറിയാം? ബൈജുവിനെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയ സുഹൃത്തുക്കൾക്ക് ബൈജുവിന്റെ മരണത്തെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ബൈജുവിന്റെ അമ്മയുടെ കാൽക്കളി വീണ് മാപ്പ് പറഞ്ഞ് ഒരു നാടകം കളിച്ചത്? 14 ദിവസമായപ്പോഴേക്കും ഈ മരിച്ച അന്നേരം ഉണ്ടായിരുന്ന 5 പേരും ആ മരണസമയത്ത് ഉണ്ടായിരുന്ന 5 പേരും ഇവിടെ വന്നിരുന്നു. അച്ഛൻ്റെ കാലിൽ വീണു മാപ്പ് പറഞ്ഞു, അമ്മയുടെ കാലുമേൽ കെട്ടിപ്പിടിച്ച് വീണു നിലവിളിച്ചു. ഞങ്ങളോടുള്ള ചെറുപ്പം മുതലേ കൂട്ടാണ്. പക്ഷേ ഈ ഓട്ടോറിക്ഷക്കാരും അന്ന് മുതൽ ഞങ്ങളോട് കൂട്ടില്ല. ഈ പറയുന്ന സംഭവങ്ങൾക്ക് ശേഷം ഇവരാരും ഇവിടെ വന്നിട്ടില്ല. ഇവർ വന്നത് ഈ അമ്മയുടെ കാല് പിടിക്കാനും അച്ഛൻ്റെ കാല് പിടിക്കാനും മാത്രം. എന്തായിട്ടായാലും കാല് വീണ് മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ, അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞാൽ മതി. നീന്തലറിയാമെന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മരണം, അതിനകത്തൊരു ദുരൂഹതയുണ്ട് എന്നുള്ള ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മരണത്തിൻ്റെ ഫ്യൂണറൽ കഴിഞ്ഞ് ഏകദേശം 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ റസിഡൻ്റ് അസോസിയേഷനുകളുടെ എല്ലാം ആവശ്യപ്രകാരം ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും റസിഡൻ്റ് അസോസിയേഷനുകളുടെ ഭാരവാഹികളെയെല്ലാം കൂട്ടി ഏകോപിപ്പിച്ചുകൊണ്ട് ബൈജുവിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. ആക്ഷൻ കൗൺസിൽ മറ്റൊരു തീരുമാനവും കൂടി എടുത്തു, ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്. ഇത് ദുരൂഹ മരണമാണെന്നും അതുകൊണ്ട് അതിൻ്റെ കൊലയാളികളെ കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്നുള്ള ആവശ്യം നിർത്തിയിട്ടുണ്ട്. അങ്ങനെ കേസും കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ആ കേസിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ചിനെ കൂടി ഏൽപ്പിക്കണം എന്നുള്ള തീരുമാനം ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്വാഭാവിക മരണമെന്നാണ് കാണിച്ചേക്കുന്നത്. ഉന്നതങ്ങളിൽ പരാതി കൊടുക്കാൻ കഴിയുന്നിടത്തെല്ലാം ബൈജുവിൻ്റെ വീട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേസിനെ കുറിച്ച് അന്വേഷിക്കാനോ വിവരങ്ങൾ തിരക്കാനോ ഇതുവരെയും ഒരു ഉദ്യോഗസ്ഥനും ബൈജുവിന്റെ വീട്ടിൽ വന്നിട്ടേയില്ല. പോലീസിന്റെ അന്വേഷണം മട്ടാഞ്ചേരി പോലീസ് 6 മാസമായിട്ട് ഇപ്പൊ വരെ നമ്മളെ വിളിപ്പിക്കുക അല്ലെങ്കിൽ ചോദിക്കുക ഒന്നും ചെയ്യുകയുണ്ടായിട്ടില്ല. നമ്മളാണ് രണ്ടും തോട്ടം അങ്ങോട്ട് കയറി ചെല്ലണത്. ഈ പറയുന്ന ഈ ഫഹദ് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി, ഇവർക്ക് ചെറിയ രാഷ്ട്രീയ ബന്ധമുണ്ട്. ഇവർ ഈ എറണാകുളം മേഖലകളിൽ ഇവർക്ക് പ്രാദേശികമായ ബന്ധങ്ങൾ ഉപയോഗിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഇവർ തടസ്സപ്പെടുത്തുന്നുണ്ട്. എഫ്ഐആറിന്റെ നമ്പറും കോപ്പിയൊക്കെ എടുപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞിങ്ങനെ പല പല രീതികളൊക്കെ ഇവന്മാർ വന്ന് പറയുന്നത്, കൂട്ടുകാരികൾ കൂടെ ഉണ്ടായ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറയുന്നത് പറഞ്ഞപ്പോൾ ഞങ്ങളോട് എസ് ഐ പറഞ്ഞത്, അങ്ങനെ ഒരു ദുരൂഹത ഞങ്ങൾക്ക് തോന്നണില്ല, അത് അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇത് അന്വേഷിച്ചിട്ടൊന്നുമില്ലല്ലോ, അന്വേഷിക്കുന്നതിന് മുമ്പ് നിങ്ങളിങ്ങനെ ഉറപ്പിക്കണെന്നാണ്. സ്വാഭാവിക മരണമാണെന്ന് അവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലീസ് വിധി എഴുതി വെച്ചു, സ്വാഭാവിക മരണമാണെന്ന്. ഒരാളെ മുക്കിപ്പിടിച്ച് ബലമായി മുക്കിപ്പിടിച്ചു കഴിഞ്ഞുകഴിഞ്ഞാലും ആൾക്ക് മരണം സംഭവിക്കാം, അത് എങ്ങനെ സ്വാഭാവിക മരണമാകും? ഞാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൊണ്ടേ നിവേദനം കൊടുത്തിട്ടുണ്ട്, ഇപ്പം വരെ ഒരു അന്വേഷണത്തിലേക്കും എത്തിയിട്ടില്ല. നല്ലവരായ ഓട്ടോ ഡ്രൈവർമാർ നിരവധിയുണ്ട് കേരളത്തിൽ. പക്ഷേ രാത്രി കാലങ്ങളിൽ ഓട്ടോ ഓടിക്കുന്നവരുടെ ഇടയിൽ ചുരുക്കം ചിലരെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഒന്നറിയണം. അതിൽ ഫിറോസ് എന്ന് പറയുന്ന ഒരു കൊലപാതക കേസിലെ പ്രതിയാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഈ സൗത്ത് പ്രീപെയ്ഡ് സ്റ്റാൻഡിൽ രാത്രി കാലങ്ങളിൽ ഓട്ടോ ഓടുന്ന തൊഴിലാളികൾ, അവർ ശരിക്കും പറഞ്ഞാൽ വരുത്തന്മാരാണ്. ഇവിടുത്തെ നമ്മുടെ നാട്ടുകാരായ വളരെ ചുരുക്കം പേര് മാത്രമേ ഈ സൗത്ത് പ്രീപെയ്ഡ് സ്റ്റാൻഡിലുള്ളൂ. ബൈജുവിന്റെ കുടുംബത്തിനുള്ള സഹായം എന്ന പേരിൽ 100,000 രൂപ പിരിച്ചെടുത്തതായി പറയുന്നു.
ബൈജുന്റെ വീട്ടുകാർ പണം ഇതുവരെ വാങ്ങിച്ചിട്ടുമില്ല. ആ പണത്തെ പറ്റി ഇപ്പോ യാതൊരു വിവരവുമില്ല. പൈസ പിരിച്ച നമ്മളുടെ അനുവാദമില്ലാതെ ഫ്രാൻസിസ് എന്ന് വിളിക്കുന്ന പാഞ്ചിയാണ് പൈസ പിരിച്ചത്. 100,000 രൂപ ബൈജുന്റെ മക്കളുടെ പേരിൽ ഡിപ്പോസിറ്റ് ചെയ്യാനാണ് കമ്മിറ്റി തീരുമാനിച്ചേക്കണേന്ന് പറഞ്ഞു. ഒറ്റ പൈസ ഞങ്ങൾ ആരും വാങ്ങിച്ചിട്ടില്ല. നമ്മൾ ആ പൈസ മേടിച്ചാലും നമ്മൾ കള്ളന് കൂട്ടുനിന്ന പോലെ ആയി പോകൂലേ. ബൈജു അറിഞ്ഞോ അറിയാതെയോ ബൈജുവിന്റെ ഓട്ടോയിൽ രാത്രികാലങ്ങളിൽ പല തവണ ഉടൽപ്പണം കടത്തിയിരുന്നു. ബൈജു ഇത് തിരിച്ചറിയുകയും പിന്നീട് പണം കടത്താൻ വിസമ്മതിക്കുകയും ചെയ്തതോടെ ബൈജുവിനെ ഇല്ലാതാക്കാനുള്ള ആസൂത്രണവും അവർ തുടങ്ങിയിരുന്നു. രാത്രികാലങ്ങളിൽ ഓട്ടോ ഓടുന്ന കുറച്ച് പേർക്കെങ്കിലും ഇത് ചിലപ്പോൾ അറിയാൻ പറ്റാം. പക്ഷെ അവർ പറയാൻ ഒരു പേടിയുണ്ടാവാം. ചിലവർ സത്യസന്ധമായിട്ട് ജോലി എടുക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് അവർ കുടുംബമാണ് വലുത് എന്നുള്ള രീതിയിൽ അവർ പറയാണ്ട് വെച്ചേക്കണേയിരിക്കാം. പക്ഷേ ഇവിടുത്തെ ഉന്നത അധികാരികൾ ഉദ്യോഗസ്ഥർ ഇത് സത്യസന്ധമായി അന്വേഷിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സത്യം വെളിച്ചത്ത് വരും. ഇത് ശരിക്കും കരുതി കൂട്ടി നടത്തിയ ഒരു കൊലപാതകം തന്നെ. പോയപ്പോ രണ്ട് കുട്ടികൾക്കും ഞങ്ങൾക്കും അച്ഛനും അമ്മക്കും ആകെ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ. 6 മാസം ആകാമ്പോൾ ഇന്ന് വീട് മരിച്ച വീട് തന്നെ. ഇനിയും ഇങ്ങനെ ഒരു സംഭവം ഒരു കുടുംബത്തിനുണ്ടായിരുന്നു. ഈ കുടുംബം ഇപ്പോ പിന്നെ ബൈജുന്റെ അച്ഛൻ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. പറയൂ, ഇന്നിപ്പോ പറയുന്നല്ല പിന്നെ പറയുന്ന. പുള്ളിയുടെ ഓർമ്മ ശക്തിക്ക് തന്നെ ഒരു എന്ത് സംഭവിച്ചിട്ടുള്ളത് പോലെ അമ്മയാണ് ഇപ്പൊ കുടുംബം പുലർത്തി കൊണ്ടുപോകുന്നത്. ഞാനാണെങ്കിൽ ഇവിടെ അടുത്തൊരു ചെറിയ ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ കഴിഞ്ഞു പോകുന്നത്. എനിക്ക് നീതി ലഭിക്കണം. എന്റെ മകൻ മരിച്ചു പോയി. എന്റെ മക്കൾക്ക് ആരുമില്ല. ഞങ്ങളുടെ കുടുംബം താറുമാറാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കി രണ്ട് പെൺകുട്ടികളെ കെട്ടിച്ച് എല്ലാം എന്റെ മോൻ ഒന്നുമില്ലാലും ഞങ്ങൾക്ക് എന്റെ മോനുണ്ടെന്ന് പറയായിരുന്നു. ഞങ്ങള് മന്ദബുദ്ധിയാക്കി തന്നാലും ഞങ്ങൾ അവന് വേലെടുത്ത് ചോറ് കൊടുത്ത് ഞങ്ങളുടെ ഉമ്മനെ തിരുത്തായിരുന്നു. കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കണം. അവര് വലുതായി വരുമ്പോ അച്ഛനെ അച്ഛനെവിടെയെന്ന് ചോദിക്കുമ്പോ അറിയില്ല എന്താ പറയണ്ടേ. ബൈജുവിന്റെ മരണത്തിന്റെ യഥാർത്ഥ കാരണം അറിയാവുന്നവരോട് നിങ്ങൾ മറച്ചു വയ്ക്കുന്ന സത്യം ഒരു നാൾ മറന്നേക്ക് പുറത്തു വരും. ഒരുപക്ഷെ നാളെ നിങ്ങളെയും അവർ കുറുക്കാൻ ശ്രമിച്ചെന്നിരിക്കും. അറിയാവുന്ന സത്യങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തിയില്ല എങ്കിൽ ശേഷം ഇനി നാളെ രാത്രി 10:30